السلام عليكم ورحمة الله وبركاته. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا ونبينا محمدا عبده ورسوله، أرسله بدين الحق بشيرا ونذيرا ليظهره على الدين كله ولو كره المشركون. أما بعد، ഏറ്റവും ബഹുമാന ആദരവുകൾ നിറഞ്ഞ സദാത്തീങ്ങൾ, പണ്ഡിത മഹത്തുക്കൾ, കാരണവന്മാർ, ഉമറാക്കൾ, ജ്യേഷ്ഠാനുജ സുഹൃത്തുക്കൾ, അല്ലാഹു ജല്ല സുബ്ഹാനഹു വ തആല നാം ഏവരെയും അവൻ ഇഷ്ടപ്പെട്ട അവന്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഇതകാല ജീവിതത്തിൽ സംഭവിച്ചു പോയ സമസ്ത അപരാധങ്ങളും അർഹമർ റാഹിമായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെയും വിട്ടുപുറത്തു മാഫു ചെയ്തു തരികയും ശിഷ്ടകാല ജീവിതം സമസ്ത ദോഷങ്ങളിൽ നിന്ന് അകന്ന് അല്ലാഹുവിന്റെ പൊരുത്തത്തിലും താഴത്തിലുമായി ജീവിക്കുവാനുള്ള സുഖവും സമാധാനവും സന്മനസ്സും സൗഭാഗ്യവും അതിനുള്ള സൗകര്യവും നമുക്കൊക്കെയും അല്ലാഹു ജല്ല സുബ്ഹാനഹു വ തആല ഒരുക്കിത്തന്ന് അനുഗ്രഹിക്കട്ടെ. നമ്മയെയും നമ്മുടെ അഖിലുകാരെയും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരെയും നാം സ്നേഹിക്കുന്നവരെയും നമ്മെ സ്നേഹിക്കുന്നവരെയും നാം കടപ്പെട്ടവരെയും നമ്മോട് കടപ്പെട്ടവരെയും എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അനുഗ്രഹങ്ങളെ കൊണ്ട് നിറക്കപ്പെട്ട സുഖലോക സ്വർഗത്തിൽ ജന്നത്തുൽ ഫിറദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് അല്പം കാര്യങ്ങൾ എന്ന ശീർഷകത്തിൽ മദീനയുടെ സുഗന്ധം, വിശ്വാസിയുടെ വസന്തം എന്ന കാലിക പ്രസക്തമായ പ്രമേയത്തിൽ അധിഷ്ഠിതമായി കുറച്ച് കാര്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നാം സംവദിച്ചിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നും കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. കഴിഞ്ഞ ക്ലാസ്സിൽ നാം സൂചിപ്പിച്ചു, മദീനയിലെ തോട്ടങ്ങളും അതുപോലെ മദീനയിലുള്ള മുഴുവൻ മരങ്ങളും അതുപോലെ മദീനയിലുള്ള മുഴുവൻ മണൽത്തരികളും എല്ലാറ്റിനും മദീനയെക്കുറിച്ചും പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ചും ഒരുപാട് കഥകൾ, കണ്ണീരിന്റെ കഥകൾ, കഷ്ടപ്പാടിന്റെ കഥകൾ തുടങ്ങി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കഥന കഥകൾ ഒരുപാട് നമ്മോട് വിളിച്ചു പറയാനുണ്ട്. അതുപോലെ മദീനയിലെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണല്ലോ ഉഹദ് പർവ്വതം എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഉഹദ് മല നേർക്കുനേർ നമ്മുടെ കൺമുമ്പിൽ കാണാൻ അല്ലാഹു വിധി കൂട്ടിത്തരട്ടെ. ആമീൻ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. ഒരുപാട് പ്രത്യേകതകൾ നാം മനസ്സിലാക്കേണ്ടത്, ഈ ഒരു സമയത്ത് സൗദി സർക്കാരിനെ ഉഹദ് മലയുടെ വിഷയത്തിലും മറ്റുള്ള ഓരോ വിഷയങ്ങളിലും മദീനയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മക്കയുടെ ചരിത്ര സംഭവങ്ങളുമായി ബന്ധപ്പെട്ട ഓരോ വിഷയങ്ങളിലും സൗദി ഭരണകൂടത്തെ നമ്മൾ വളരെയധികം ആശീർവദിച്ച് മതിയാകും. കാരണം ഉഹദ് പർവ്വതം എന്ന് പറയുന്ന ആ വലിയ ഒരു ജബൽ, ആ വലിയ പർവ്വതം ഇന്നും സൗദി സർക്കാർ ഏത് പാതിരാത്രിയിൽ പോയി നോക്കിയാലും നമുക്ക് വീക്ഷിക്കുന്ന രൂപത്തിൽ സാറ്റലൈറ്റിന്റെ വെളിച്ചത്തിൽ ഉഹദ് പർവ്വതത്തെ വളരെ ഭംഗിയായി നിലനിർത്തിയതായിട്ട് നമുക്ക് കാണാം. അല്ലാഹു ജല്ല സുബ്ഹാനഹു വ തആല ഉഹദ് പർവ്വതം നേർക്കുനേർ നമ്മുടെ കൺമുമ്പിൽ കാണാൻ അല്ലാഹു വിധി കൂട്ടിത്തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ആ ഉഹദ് മലയുടെ മുഗൾ ഭാഗത്ത് കയറി നിൽക്കുമ്പോൾ അല്ലാഹു നമുക്ക് തരുന്ന നേട്ടം എന്താണെന്നറിയോ എന്റെ പ്രിയപ്പെട്ടവരെ? ആ ഉഹദ് മലയുടെ മുഗൾ ഭാഗത്ത് നിൽക്കുമ്പോ അവിടെ നടന്ന സംഭവ ബഹുലമായ ചരിത്ര സത്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരണം. കാരണം എന്താണെന്നറിയോ? ആ ഉഹദ് മലയുടെ താഴ്വാരത്ത് കുറേ ശുഹദാക്കളെ അടക്കം ചെയ്തിട്ടുണ്ടല്ലോ. അതിൽപ്പെട്ട ഒരാളുടെ കഥ അല്ലാഹുവേ ഉഹദ് മല നമ്മളോട് വിളിച്ചു പറഞ്ഞു തരും. സുബ്ഹാന ജല്ല ജലാലുഹു, നമ്മുടെ കൽബ് പൊട്ടിപ്പോകുന്ന വലിയ ഒരു കഥയാണ് പ്രിയപ്പെട്ടവരെ. ഞാനതിലേക്ക് കടക്കുന്നില്ല. മഹാനായ ഹംസ റളിയല്ലാഹു തആല അൻഹു, നമുക്കറിയാം ഹംസ റളിയല്ലാഹു അൻഹു ഈറ്റപ്പുലിയെ പോലെ ഗർജിക്കുന്ന സിംഹത്തെ പോലെ ഇസ്ലാമിന്റെ ശത്രുക്കളെ വിരട്ടിവിട്ട മഹാനായ ഹംസത്തുൽ കർറാർ റളിയല്ലാഹു അൻഹു ഹബീബായ പുന്നാര നബിയോട് പറഞ്ഞു
സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാനുണ്ട് നബിയെ, ഞങ്ങൾ വിഷമിക്കേണ്ട നബിയെ, ഞങ്ങൾ ചരിത്രങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നതും നമുക്ക് കാണിച്ചു തരുന്നതും നമ്മോട് പറയുന്ന കഥയും എത്രയാണോ ആ കഥകൾ മുഴുവനും ഉഹുദ് മലക്ക് നമ്മളോട് പറയാനുണ്ടാകില്ലേ? മദീനയുടെ സുഗന്ധം, വിശ്വാസിയുടെ വസന്തം എന്ന കാലിക പ്രസക്തമായ പ്രമേയം ചർച്ച ചെയ്യുമ്പോ ആ ഉഹുദ് പർവ്വതത്തെ ചർച്ച ചെയ്യാതെ നമുക്ക് നിർവാഹമില്ല. ആ ഉഹുദ് പർവ്വതത്തെ കുറിച്ച് പഠിക്കാതെ നമുക്ക് നിർവാഹമില്ല. ആ ഉഹുദ് മല അഥവാ ഉഹുദ് യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോ ആ ഉഹുദ് യുദ്ധം കണ്ടു നിൽക്കുന്ന ഉഹുദ് മല നമ്മളോട് വിളിച്ചു പറയും, ഹംസ റളിയല്ലാഹു അൻഹുവിനെ അവിടെയല്ലേ ഹംസ റളിയല്ലാഹു അൻഹു പിടഞ്ഞു വീണത്, അവിടെയല്ലേ ഹംസ റളിയല്ലാഹു തആല അൻഹുവിന്റെ ശരീരം, ചേതനയറ്റ ശരീരം അവിടെയല്ലേ വീണത്. ആ ഉഹുദ് പർവ്വതത്തിന്റെ താഴ്വാരത്ത് ഹംസ റളിയല്ലാഹു തആല അൻഹുവിനെ വഷി എന്ന് പറയുന്ന ചാട്ടുളി വീരൻ മറുഭാഗത്ത് ഒളിച്ചിരുന്നിട്ട് മഹാനായ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരം ലക്ഷ്യമാക്കിയിട്ട് ചാട്ടുളി എറിയാൻ പോകുമ്പോ സുബ്ഹാന ജല്ല ജലാലുഹു ആ ഉഹുദ് പർവ്വതം കരഞ്ഞിട്ടുണ്ടാവില്ലേ എന്റെ പ്രിയപ്പെട്ടവരെ? മാത്രമല്ല ആ ഉഹുദ് പർവ്വതം വിളിച്ചു പറഞ്ഞിട്ടുണ്ടാവില്ലേ, ഹംസ ഒന്ന് തിരിഞ്ഞു നോക്കണം, ഹംസ നിന്നെ എറിഞ്ഞു വീഴ്ത്താൻ ചാട്ടുളിയുമായി വഷി വരുന്നുണ്ടെന്നോ? ആ ഉഹുദിന്റെ മണൽ തരികൾ എത്രയോ പ്രാവശ്യം മഹാനായ ഹംസ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടാവില്ലേ പ്രിയപ്പെട്ടവരെ? കേൾക്കാൻ കഴിഞ്ഞില്ല. മഹാനായ ഹംസ റളിയല്ലാഹു അൻഹു പിടഞ്ഞു വീണിട്ട് മതിയാക്കിയോ? ഇല്ല ഇല്ല, ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ കൈവെട്ടി മാറ്റി, കാല് വെട്ടി മാറ്റി, അവിടുത്തെ നെഞ്ച് പിളർന്നിട്ട് കരളെടുത്ത് ചവച്ചരച്ച് ചവറ്റുകൊട്ടയിലേക്ക് തുപ്പി. സുബ്ഹാന ജല്ല ജലാലുഹു ആദ്യമായിട്ട് ലോകത്ത് പൊട്ടിക്കരഞ്ഞത് ഉഹുദ് പർവ്വതമായിരിക്കുമല്ലോ. നാം ഒന്ന് ആലോചിക്കണം, അതിന്റെ മുമ്പിലല്ലേ ഉഹുദ് യുദ്ധം നടന്നത്? അതിന്റെ മുമ്പിൽ വെച്ചല്ലേ മഹാനായ ഹംസ റളിയല്ലാഹു അൻഹു ആ ഉഹുദിന്റെ താഴ്വാരത്ത് വെച്ചല്ലേ പിടഞ്ഞു വീണത്? അന്നും ആ ഉഹുദ് പർവ്വതം കരഞ്ഞു, ഇന്നും ആ ഉഹുദ് പർവ്വതം കരയുകയായിരിക്കും. ആ കണ്ണീരിന്റെ ഗന്ധമാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. മാത്രമോ അവസാനം പൊന്നാരന വിധങ്ങൾ വന്നിട്ട് ഉഹുദ് മലയുടെ ചുവട്ടിൽ നിന്നിട്ട് പറയുകയാ, എന്റെ ഹംസയെ ഞാൻ ഖബറെടുക്കൂല്ല, എന്റെ ഹംസ അവിടെ തന്നെ കടന്നുകൊള്ളട്ടെ. അള്ളാഹുവിനെയും മുത്തു റസൂലിനെയും ഇത്രത്തോളം സ്നേഹിച്ച ഹംസ റളിയല്ലാഹു അൻഹുവിന് ഈ അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ ഇതേപോലെ കഷ്ണം കഷ്ണമായിട്ട് ഹംസ വരട്ടെ. അവസാനം ഉഹുദ്മലയുടെ താഴ്വാരത്ത് താമസിക്കുന്ന സ്ത്രീകൾ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ചിന്നിച്ചിതറിയ ശരീരം കണ്ട് പേടിക്കുമോ എന്ന തോന്നൽ കൊണ്ടാണ് പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനായ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരം മറവ് ചെയ്തത്. ആ ഉഹുദ്മല കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കില്ലേ? ആ ഉഹുദ്മല വീക്ഷിച്ചു കൊണ്ടിരിക്കുകയായിരിക്കില്ലേ? മഹാനായ ഹംസ റളിയല്ലാഹു അൻഹുവിനെ ഏത് സമയവും ആ ഉഹുദ് പർവ്വതം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ? അതുകൊണ്ട് തന്നെ ആ മദീനയെ ചുംബിച്ചു കിടക്കുന്ന ഉഹുദ് പർവ്വതം പോലും പൊട്ടിക്കരഞ്ഞ സംഭവ ബഹുലമായ ചരിത്രങ്ങൾ ഒളിഞ്ഞുകിടക്കുന്ന ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന പുണ്യഭൂമിയാണ് മദീന എന്ന് പറയുന്നത്. ഷറഫാക്കപ്പെട്ട ഭൂമിയാണ് മദീന എന്ന് പറയുന്നത്. ഉഹുദ് പർവ്വതം ചിന്തിച്ചിട്ടുണ്ടാവില്ലേ, റബ്ബേ ആ മദീനയിലേക്ക് കടന്നു വന്ന, ആ മദീനയിലേക്ക് കാലെടുത്തു വെച്ച ഞങ്ങളുടെ മണവാളനായ, ഞങ്ങളുടെ രാജകുമാരനായ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞങ്ങളിലേക്ക് തന്നെ മടക്കിത്തരണേ എന്ന് ആ ഉഹുദ് പർവ്വതവും ചിന്തിച്ചിട്ടുണ്ടാവില്ലേ? ആ ഉഹുദിന്റെ രണാങ്കണം സാക്ഷി നിൽക്കേ, നാളെ അള്ളാഹുവിന്റെ കോർട്ടിലേക്ക് മഹാനായ ഹംസ റളിയല്ലാഹു അൻഹു കയറി വരുമ്പോ കരള് കൊടുത്ത, ശരീരത്തിന്റെ ഭാഗങ്ങൾ പകുത്തു നൽകിയ മഹാനായ ഹംസ റളിയല്ലാഹു അൻഹു മദീന നമുക്ക് പറഞ്ഞു തരുന്ന ഏറ്റവും വലിയ കഥനകഥയാണ് എന്റെ പ്രിയപ്പെട്ടവരെ. അത് പഠിക്കാനും അറിയാനും മഹാനായ ഹംസ റളിയല്ലാഹു അൻഹുവിനോടൊന്നിച്ച് നാളെ സ്വർഗീയ ലോകത്ത് താമസിക്കാനും അള്ളാഹുവെ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ റഹ്മാനെ, അള്ളാഹുവെ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ റഹ്മാനെ. ആ ഹംസത്തുൽ ഖർറാർ റളിയല്ലാഹു അൻഹുവിനെ നാളെ സ്വർഗലോകത്ത് കണ്ടുമുട്ടാൻ ഞങ്ങൾക്ക് നീ കുടുംബസമേതം ഭാഗ്യം നൽകണേ തമ്പുരാനെ, നീ ഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ആമീൻ ബിറഹ്മത്തിക്ക യാ അർഹമർ റാഹിമീൻ. സുദീർഘമായി സംസാരിക്കുന്നില്ല, ഇൻഷാ അല്ലാഹ്.
വീണ്ടും നമുക്ക് മദീനയെ കുറിച്ച്, മദീനയുടെ സുഗന്ധത്തെ കുറിച്ച്, വിശ്വാസിയുടെ വസന്തത്തെ കുറിച്ച് ഇൻഷാ നമുക്ക് ചർച്ച ചെയ്യാം. അല്ലാഹു ജല്ല സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ, അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ദുആ വസിയ്യത്തോടെ വ ആഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി വ ബറകാതുഹു.